െല്ലാവരും ഒരു കാര്യത്തിൽ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്തിലാണെന്നല്ലേ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ കാണുന്നത് അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നാൽ ഈ മൃഗങ്ങളുണ്ടല്ലോ മറ്റുള്ള ഓർഗാനിസംസ് ഒക്കെ അവർ നമ്മളെങ്ങനെ കാണുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മറ്റുള്ള ഓർഗാനിസംസ് അതായത് അതായതിപ്പോൾ ഒരു പൂച്ചയായാലും ഒരു പട്ടിയായാലും അല്ലെങ്കിൽ ഒരു ആനയായാലും ഒരു കുതിരയായാലും എങ്ങനെയാണ് ഇവരെ നമ്മളെ കാണുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് തവണ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടൊരു ടോപ്പിക്ക് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഉപയോഗിച്ചും ഒരുപാട് എഡിറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വശങ്ങളെല്ലാം കാണിച്ചു തരാനാണ് ശ്രമിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്താണ് ഐക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ സ്ക്രീനിൽ വരികയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും സോ ഞാൻ കൂടുതൽ തീർക്കിപ്പോയി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുതിരയെക്കുറിച്ചാണ് ഹോഴ്സ് ഈ ഹോൾസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ കണ്ണുകൾ രണ്ടും രണ്ട് വശത്തായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഈ രണ്ട് സൈഡിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലും അവർക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ് ഫസ്റ്റ് പോയിന്റ് ഇനി അടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് കാണുവാൻ കഴിയുന്ന കളേഴ്സ് യെല്ലോയും ഗ്രേയുമാണ് എന്ത് ഒബ്ജെക്റ്റ് ആയാലും അതിനെ യെല്ലോയും ഗ്രേയും കളറിൽ മാത്രമേ കുതിരയ്ക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു വൈഡ് ആംഗിൾ ഉള്ള വ്യൂ ആയിരിക്കും ലഭിക്കുക അത് വെച്ചാൽ അവരുടെ പ്രൊഡക്ടേഴ്സ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ഇങ്ങനെ ഒരു ഐസിൻ്റെ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നേക്സിനെ കുറിച്ചാണ് പാമ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ പക്ഷേ ഇവരുടെ വിഷൻ വളരെ ആണ് ഒരു ഇൻഫ്രാറെഡ് ഇൻഫ്രാറാണ് അവർക്ക് ലഭിക്കുന്നത് ഇതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വിഷൻ ശരിക്കും ഒരു ഗൂഗിൾസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ഈ ഒരു സ്നേക്സ് മറ്റുള്ള ഓർഗാൻസിനെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവില്ല ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും വീഡിയോസും സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എനിവേ ഈ ഒരു സ്നേക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ മറ്റു മൃഗങ്ങളെ വേട്ടയായിട്ട് പിടിക്കുന്ന ഒരു ജീവി തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഐസ് പിന്നെ അവർക്ക് ഷാർപ്പായിട്ടുള്ള ഐസാണ് അവരുടെ വിഷൻ വളരെ ഷാർപ്പാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്നേക്സിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് നമുക്കിനി മൂന്നാമത്തെ ആളിലേക്ക് പോവാം മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേഡ്സിനെ കുറിച്ചാണ് അവരുടെ കണ്ണുകളെ പറയുന്നത് ഏവിയൻ ഐസ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിഷൻ വളരെ കൂടുതലാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ ഒരു പറക്കുന്ന ഓർഗാനിസമാണ് ബേർഡ്സ് എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അവരുടെ വിഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ പരിതിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മൈൽ ദൂരെയുള്ള കാര്യങ്ങൾ വരെ കാണാം അതും എങ്ങനെ കാണാമെന്ന് അറിയാമോ മാഗ്നിഫൈ ആയ രീതിയിൽ കാണാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇപ്പോൾ ഡെസേർട്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈഗിൾസ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു മണൽത്തെരികളുടെ ഇടയിൽ നിന്നും ആ ഒരു ഓർഗാനിസത്തിനെ കണ്ടെത്തി വേട്ടയാടി പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മിനക്കെട്ടൊരു പണിയാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ ഒരു കണ്ണിൻ്റെ മാഗ്നിഫയിങ് പവർ വളരെ കൂടുതലാണ് ഇത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് ഒരു ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത ഓർഗാൻസിലേക്ക് പോകാം അടുത്ത ഓർഗാൻസം എന്ന് വെച്ചാൽ എലികളാണ് റാറ്റ്സ് ആണ് റാറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് റെഡ് കളർ കാണുവാൻ സാധിക്കുന്നതല്ല അത് ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് റെഡ് കളർ അവർക്ക് വിസിബിൾ അല്ല രണ്ടാമത്തെ പ്രത്യേകത അവർക്ക് എല്ലാം സ്ലോ മോഷനിലാണ് കാണുവാൻ സാധിക്കുന്നത് റാറ്റിൻ്റെ വിഷനിൽ നമ്മൾ മനുഷ്യർ നടക്കുന്നതായാലും അവരുടെ ഡേ ടു ഡേ ലൈഫായാലും എന്തായാലും അവർക്ക് എല്ലാം സ്ലോ മോഷനിലാണ് കാണുവാൻ സാധിക്കുന്നത് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം അവർക്ക് രണ്ട് കണ്ണുകളും അറ്റ് എ ടൈം രണ്ട് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാം അവർക്ക് രണ്ട് വിഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്നും അങ്ങോട്ട് നോക്കാം ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കാം അങ്ങനെ രണ്ട് വൈഡ് ആയിട്ടുള്ള വിഷൻ അവർക്ക് ലഭിക്കുന്നതാണ് ഇത്രയും സ്പെഷ്യാലിറ്റീസാണ് റാറ്റ്സിന് നമുക്ക് കാണാൻ സാധിക്കും നമുക്കിനി അടുത്ത ഓർഗാൻസിലേക്ക് പോകാം അടുത്ത ഓർഗാൻസുമാണ് കാറ്റ് പൂച്ചകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും പക്ഷേ അവർക്കൊരു വെച്ചാൽ അവർക്ക് എല്ലാ കളേഴ്സും കാണുവാൻ സാധിക്കുന്നതല്ല അവർക്ക് ചുരുക്കം കളേഴ്സ് മാത്രമേ കാണുവാൻ സാധിക്കൂ എനിക്ക് ഒരു കളറും കാണുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയണം കാരണം അവർക്ക് ഗ്രേ കളേഴ്സ് മാത്രമാണ് അവർക്ക് സാധിക്കുന്നത് പക്ഷേ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാത്രി നൈറ്റ് വിഷൻ വളരെ കൂടുതലാണ് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ കണ്ണിലുള്ള ഫോട്ടോ റിസെപ്റ്റോ സെൽസ് ആണ് ഈ ഒരു സെൽസിൻ്റെ പ്രസൻസ് ആണ് അവർക്ക് ഈ നൈറ്റ് വിഷൻ എനേബിൾ ആക്കി കൊടുക്കുന്നത് സോ ഇത്രയും ഓർഗാൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതാണ് കാരണം ഒരുപാട് ഓർഗാൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ിക്കുകയുള്ളൂ ഇനി ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സായി വീഡിയോ കാണുന്ന ഒരു എട്ട് പേരെങ്കിലും വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ അഞ്ഞൂറ് ആക്കാൻ ഹാഫ് കെ സബ്സ്ക്രൈബേഴ്സ് ആവും സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മി അൻവിൻസ് സൈനിങ് ഔട്ട്